ലോക്സഭാ തെരഞ്ഞെടുപ്പ് അതിൻ്റെ അവസാന വോട്ടെടുപ്പ് നാളെയാണ്. ഇന്ന് നിശബ്ദ പ്രചാരണം നടക്കുന്നുണ്ട്. അപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ കാണേണ്ട, ഇന്നലെ നരേന്ദ്രമോദി കന്യാകുമാരിയിൽ ധ്യാനത്തിലൊക്കെ എത്തിയിരുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള തുടർ വാർത്തകളൊക്കെ ഉണ്ടാകും. ഒപ്പം തന്നെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഉഷ്ണതരംഗം തുടരുകയാണ്. നമ്മളിവിടെ മഴയെ പറ്റിയൊക്കെ ആകുലതപ്പെടുമ്പോൾ അവർക്കടുത്ത ചൂടിൽ വലയുകയാണെന്നുള്ള വാർത്തകളൊക്കെ ഉണ്ട്. സജു തോമസ് ആണ് വിവരങ്ങൾ നൽകാനായി ചേരുന്നത്. സജു, ഗുഡ് മോർണിംഗ്. സജു, അങ്ങനെ നമ്മളൊക്കെ ഏറെക്കാലമായി കാത്തിരിക്കുകയായിരുന്നു. 7 ഘട്ടം എന്ന് പറഞ്ഞു. മാത്രമല്ല, ഒരു 10-70 ദിവസത്തെ ഒരു വലിയ പ്രക്രിയ അതിൻ്റെയൊക്കെ അവസാന ഘട്ടത്തിലേക്ക് എത്തുന്നു. നാളെ കൂടി കഴിഞ്ഞാൽ അവസാനഘട്ട 7-ാം ഘട്ട വോട്ടെടുപ്പും വിജയകരമായി പൂർത്തീകരിച്ച് ഇന്ത്യൻ ജനാധിപത്യ പ്രക്രിയയുടെ ഒരു വലിയ ഉത്സവകാലം തന്നെ പൂർത്തീകരിച്ച് ജൂൺ 4 വോട്ടെണ്ണലിലേക്ക് അടക്കും. ഏതൊക്കെ സംസ്ഥാനങ്ങൾ നാളെ പോളിംഗ് ബൂത്തിലേക്ക് എത്തും? ഇന്ന് നിശബ്ദ പ്രചാരണവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ. ദിൽസി, തീർച്ചയായിട്ടും 74 ദിവസം നീണ്ടുനിന്ന പരസ്യ പ്രചാരണം ഇന്നലെ അവസാനിച്ചു. ഇന്ന് നിശബ്ദ പ്രചാരണമാണ്. 7 സംസ്ഥാനങ്ങളിലെയും 1 കേന്ദ്രഭരണ പ്രദേശത്തെയും അവസാനഘട്ട വോട്ടെടുപ്പാണ് നാളെ നടക്കാൻ പോകുന്നത്. അതായത് വിവിധ സംസ്ഥാനങ്ങൾ, ഉത്തർപ്രദേശ്, പഞ്ചാബ് അടക്കമുള്ള സംസ്ഥാനങ്ങളിലാണ് നാളെ വോട്ടെടുപ്പ് നടക്കാൻ പോകുന്നത്. എന്തായാലും ഏറെ ആകാംക്ഷപൂർവനായിരുന്നു ഏകദേശം 1.5 മാസക്കാലം നോക്കിയിരുന്നത്. വലിയ രീതിയിലുള്ള തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ, പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്ന് വിദ്വേഷ പ്രചരണങ്ങൾ ബി ജെ പി അത് ഏറ്റെടുക്കുന്നു. പിന്നീട് ബി ജെ പിയുടെ നേതാക്കളൊക്കെയും അത് പല സ്ഥലങ്ങളിലായിട്ട് പറയുന്ന കാര്യങ്ങളൊക്കെയും കണ്ടതാണ്. അതിനെയൊക്കെയും ചെറുക്കുന്ന ഇന്ത്യ മുന്നണിയുടെ കാഴ്ചകൾ കണ്ടതാണ്. ഇന്ത്യ മുന്നണി രൂപീകൃതമായതിനു ശേഷം ഇന്ത്യ മുന്നണിക്ക് ഉള്ളിൽ വന്ന പോരാട്ടങ്ങളും അതേ തുടർന്നുണ്ടായ ആഭ്യന്തര പ്രശ്നങ്ങളും പിന്നീട് ഈ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എല്ലാവരും ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കുന്നതൊക്കെയും കണ്ടതാണ്. എന്തായാലും 18-ാം നിയമസഭയുടെ അവസാന തിരഞ്ഞെടുപ്പിലേക്ക് അല്ലെങ്കിൽ അവസാന ലാപ്പിലേക്ക് എത്തിയിരിക്കുകയാണ്. നേതാക്കളൊക്കെയും തിരക്കിട്ട പ്രചരണമായിരുന്നു. ഇന്നിപ്പോൾ നിശബ്ദ പ്രചരണമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നിപ്പോൾ കന്യാകുമാരിയിലാണ്. അദ്ദേഹം ഇന്നലെ വൈകിട്ടാണ് ഡൽഹിയിൽ നിന്നും കന്യാകുമാരിയിലേക്ക് ധ്യാനത്തിനായി എത്തിയിരിക്കുന്നത്. 3 ദിവസം അദ്ദേഹം കന്യാകുമാരിയിൽ ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും വലിയ വാർത്താ പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഷയമായിട്ട് ഇത് മാറിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് തിരഞ്ഞെടുപ്പ് പ്രചാരണവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് മോൺ ഓഫ് കോണ്ടക്റ്റിനെ എതിർക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അതിനെയൊക്കെ ഓവർകം ചെയ്യുന്ന രീതിയിലേക്കാണ് പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ള വിമർശനങ്ങളൊക്കെ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള പെരുമാറ്റച്ചട്ട ലംഘനവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മീഷനൊക്കെയും സമീപിച്ചിരുന്നു. പ്രത്യേകിച്ച് ഇതൊക്കെയും ഈ ടെലിവിഷൻ ചാനലുകൾ സംപ്രേഷണം ചെയ്യരുത് എന്നുള്ള ഒരു ആവശ്യമായിരുന്നു കോൺഗ്രസ് മുൻപോട്ട് വെച്ചത്. അത്തരത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു നിയന്ത്രണമൊന്നും ഇതുവരെയും വന്നിട്ടില്ല. എന്തായാലും അദ്ദേഹം കന്യാകുമാരിയിൽ എത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ധ്യാനമൊക്കെയും ആരംഭിച്ചിരിക്കുകയാണ്. നമുക്കറിയാം 2019-ലും സമാനമായ രീതിയിൽ പ്രധാനമന്ത്രി അവസാനഘട്ടത്തിൽ ഇത്തരത്തിലുള്ള ഒരു ധ്യാനത്തിന് പോയിരുന്നു. അത് വലിയ വിമർശനം, പ്രത്യേകിച്ച് ഇന്ത്യ മുന്നണിയും കോൺഗ്രസും ഉയർത്തുന്ന വലിയ വിമർശനം. പ്രത്യേകിച്ച് ഇനിയിപ്പോൾ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന 57 മണ്ഡലങ്ങൾ എന്ന് പറഞ്ഞ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളാണ്. അവിടെ ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളത് ഹിന്ദു വോട്ടുകളാണ്. അവരെ സ്വാധീനിക്കാൻ വേണ്ടിയാണ് പ്രധാനമന്ത്രി ഇത്തരത്തിലുള്ള ഗിമിക്കുകൾ കാണിക്കുന്നത് എന്നുള്ള ഒരു ആക്ഷേപമാണ് കോൺഗ്രസിൻ്റെയും മറ്റ് പ്രതിപക്ഷ പാർട്ടികളുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. അതിനൊക്കെയും തരണം ചെയ്യുക എന്നുള്ളതാണ് ബി ജെ പിയുടെ മുൻപിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമെന്ന് പറയുന്നത്. എന്തായാലും 6 ഘട്ടങ്ങളിലായി നടന്ന തെരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് ശതമാനത്തിലെ കുറവ് പാർട്ടികളെയും മുന്നണികളെയും ഒരുപോലെ തന്നെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. 7-ാം ഘട്ടത്തിൽ അത് പരിഹരിക്കാനാകും എന്നാണ് ബി ജെ പിയുടെയും കോൺഗ്രസിൻ്റെയും ഒക്കെയും മുൻപിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി. അതനുസരിച്ചാണ് വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെയും കാഴ്ചവെച്ചത്. ഇന്നിപ്പോൾ നിശബ്ദ പ്രചാരണമായിട്ട് മുൻപോട്ട് പോവുകയാണ്. അതുപോലെ തന്നെ മറ്റൊരു ദേശീയ പ്രാധാന്യം അർഹിക്കുന്ന ഏറ്റവും പ്രധാന വാർത്ത, ഉത്തരേന്ത്യയിൽ ഉഷ്ണതരംഗം അതിരൂക്ഷമായി തന്നെ തുടരുകയാണ്. ഇന്നിപ്പോൾ ബീഹാറിൽ നിന്ന് നമുക്ക് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, 12 പേർ മരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഏറെ സങ്കടകരമായ ഒരു വാർത്തയാണ്. ഔറംഗാബാദിൽ 20 പേരെയോളം വിവിധ ആശുപത്രികളായി പ്രവേശിപ്പിച്ചിരിക്കുന്നു. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ ഇപ്പോഴും ജാഗ്രതാ നിർദ്ദേശം തുടരുകയാണ്. ഡൽഹിയിലടക്കമുള്ള സ്ഥലങ്ങളിൽ കഴിഞ്ഞ ദിവസം 52 ഡിഗ്രിയിലേക്ക് ചൂടെത്തിയിരുന്നു. വിവിധ സംസ്ഥാനങ്ങളിൽ ഇപ്പോഴും ഉഷ്ണതരംഗത്തിന് സാധ്യത നിലനിൽക്കുകയാണ്. പ്രത്യേകിച്ച് രാജസ്ഥാൻ, പഞ്ചാബ്, ഡൽഹി, ഉത്തർപ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങളിലാണ് ചൂട് കൂടി നിൽക്കുന്നത്. എന്തായാലും തെരഞ്ഞെടുപ്പ് ചൂടിനിടയിൽ ഇത്തരത്തിലുള്ള ഉഷ്ണതരംഗം കൂടെ ജനങ്ങളെ അല്ലെങ്കിൽ വോട്ടർമാരെ ഈ പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കുമോ എന്നുള്ള ആശങ്കയൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു ഉഷ്ണതരംഗത്തിലൂടെ ഉത്തരേന്ത്യ കടന്നു പോകുന്നു എന്നുള്ളത് കൂടിയാണ്. ഡൽഹി അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ വലിയ ചൂട് രേഖപ്പെടുത്തുന്നു. സജു, അപ്പോൾ പുറത്തു പോകുമ്പോഴൊക്കെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക, എപ്പോഴും വെള്ളം കരുതാനും ഒക്കെ ശ്രദ്ധിക്കുക. അപ്പം തന്നെ അധികം വെയിലേറ്റുകൊണ്ട് തന്നെ ഇപ്പോൾ റിപ്പോർട്ടിംഗ് ആണെങ്കിലും അക്കാര്യത്തിലൊക്കെ ഒന്ന് ആരോഗ്യമൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. എന്തായാലും ഇന്ന് നല്ലൊരു വാർത്താ ദിനമായിരിക്കട്ടെ സജു എന്ന് ആശംസിക്കുകയാണ്. എണ്ണിപ്പറയും ഓരോ വോട്ടും ജൂൺ 4 മീഡിയ വണ്ണിനൊപ്പം.